തെറ്റായ വാർത്തകളുടെ പ്രചരണം നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയോടെ AI സംവിധാനത്തോടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിന്തുണയോടെ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരിപ്പിക്കുന്ന തെറ്റായ വിവരങ്ങളും കപട വാർത്തകളും അതെല്ലാം സൃഷ്ടിക്കുന്ന ആശയക്കുഴപ്പത്തെക്കുറിച്ച് ഇന്ന് ലോകത്തും ഇന്ത്യയിലും കേരളത്തിലും ആശങ്കകളുണ്ട് എന്ന കാര്യം CPIM തന്നെ കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നവമാധ്യമങ്ങളിൽ നടത്തുന്ന ഇത്തരം കള്ള പ്രചരണങ്ങളെ തുറന്നുകാട്ടുക എന്നത് നമ്മുടെ ജനാധിപത്യ സമൂഹത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് അതിപ്രധാനമായ ഉത്തരവാദിത്വമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ചും അതെടുത്തുകൊണ്ടിരിക്കുന്ന മതനിരപേക്ഷ നിലപാട് അത് ഏതെങ്കിലും ഒരു ദിവസത്തേക്കോ ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല കാലാകാലം മതനിരപേക്ഷ ഉള്ളടക്കത്തിന് വേണ്ടി നിലകൊണ്ട പാർട്ടിയാണ് CPIMഉം ഇടതുപക്ഷ പാർട്ടിയും. ഈ വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലം തന്നെ മുമ്പൊരു ഘട്ടത്തിൽ OLB സഖ്യത്തിൻ്റെ അരങ്ങേറ്റം കുറിച്ച ഒരു മണ്ഡലം കൂടിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. രാമക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാവാതെ 2025 ഡിസംബറിൽ മാത്രം 1ാം ഘട്ടം പൂർത്തിയാവുന്ന ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം 2024 ആദ്യം തന്നെ നിർവഹിക്കാൻ നരേന്ദ്രമോദിയും BJP സംഘപരിവാർ വിഭാഗങ്ങളും ശ്രമിച്ചത് മതധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ആയുധമായി അതിനെ ഉപയോഗിക്കാൻ തന്നെയായിരുന്നു. ആ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് CPIMൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയാണ്. കോൺഗ്രസിന് പോലും പിന്നീട് അവരുടെ ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്ന് മാറി ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് പറയേണ്ടി വന്നു. ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച നിലപാട് തന്നെയായിരുന്നു അതിനടിസ്ഥാനം. നിങ്ങൾക്കറിയാം, രഥയാത്ര തടഞ്ഞതിൻ്റെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ BP സിംഗ് സർക്കാരിനെതിരായി അവിശ്വാസം കൊണ്ടുവന്നത് ആ മന്ത്രിസഭയെ നിലം പതിപ്പിച്ചത് കോൺഗ്രസും BJPയും ചേർന്നുകൊണ്ടാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് CPIMനെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷ വർഗീയതക്കും ന്യൂനപക്ഷ വർഗീയതക്കും എതിരായ നിലപാട് എല്ലാ കാലവും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതാണ്. ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിൻ്റെയും SDPയുടെയും കൂട്ടുകക്ഷിയെപ്പോലെയാണ് ലീഗും കോൺഗ്രസും പ്രവർത്തിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 2.8% വോട്ട് അവർക്ക് കുറഞ്ഞിട്ടും ചില മേഖലയിൽ വലിയ ഭൂരിപക്ഷത്തിന് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത്. വ്യാജ വാർത്തയും വ്യാജ ID കാർഡ് നിർമ്മിക്കലുമെല്ലാം നടത്തുന്നത് ആരാണെന്ന് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വ്യാജ ID കാർഡ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട തെളിവുകൾ കേരളത്തിലാകെ എല്ലാവർക്കും കാണാൻ സാധിച്ചിട്ടുള്ളതാണ്.
അപ്പോൾ യഥാർത്ഥത്തിൽ യു ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടം മുതൽ അശ്ലീലവും ഒപ്പം വർഗീയതയും ചേർത്ത വലിയ മേഖല ന്യൂ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഇതിനകം തന്നെ എല്ലാവർക്കും വ്യക്തത വന്നതാണ്.